കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മരുന്നുകൾക്കുള്ള എടിഎം മെഷീനുകൾ സ്ഥാപിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ജനങ്ങൾക്ക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കാനുള്ള പദ്ധതിയാണിത്. എഡി ടൈം മെഡിസിൻസ് എടിഎം എന്നാണ് ഈ മെഷീന്റെ പേര്. സാധാരണ കാണപ്പെടുന്ന എല്ലാതരം അസുഖങ്ങൾക്കുമുള്ള മരുന്നുകളാണ് എടിഎമ്മിൽ ഉണ്ടാവുക. ജനങ്ങൾക്ക് സൗജന്യമായി മരുന്നുകൾ ലഭ്യമാക്കുന്ന ഇത്തരം എടിഎം മെഷീനുകൾ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഉണ്ടാകും. മെഡിക്കൽ സ്റ്റോറിലുണ്ടാകുന്ന തിക്കും തിരക്കും ഒഴിവാക്കാനും കാത്തുനിന്ന് വലയാതെ രോഗികളിലേക്ക് മരുന്ന് പെട്ടെന്ന് തന്നെ എത്തിക്കാനും എടിഎമ്മുകൾ സഹായകരമാകും. കേന്ദ്രം കഴിഞ്ഞ ഒരു മാസത്തെ വിജയകരമായ പ്രവർത്തന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് ജനങ്ങൾക്ക് ആശ്വാസമായ പദ്ധതിയുമായി മോദി സർക്കാർ എത്തിയിരിക്കുന്നത്. ജനറിക് ബ്രാൻഡഡ് മരുന്നുകൾ, ഗുളികകൾ, അതിനു പുറമെ സിറപ്പുകൾ എന്നിവയും എടിഎമ്മിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. നേരത്തെ ആന്ധ്രാപ്രദേശിൽ ഇത്തരത്തിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി സ്ഥാപിച്ച എടിഎം മെഷീൻ പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നു. നേരത്തെ ആന്ധ്രയിൽ 15 ഇടങ്ങളിലാണ് മരുന്ന് ലഭ്യമാക്കുന്ന മെഷീൻ സ്ഥാപിച്ചത്. ഇത് വിജയകരമായതോടെയാണ് രാജ്യവ്യാപകമായി സ്ഥാപിക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചത്. ദേശീയ അവശ്യ മരുന്നുകളുടെ പട്ടികയായ നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസിലെ 300 തരം മരുന്നുകളാണ് ഇതുവഴി ലഭിക്കുക. സാധാരണ കാണപ്പെടുന്ന എല്ലാതരം അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ ലഭ്യമാകും. സർക്കാർ ഡോക്ടർമാരുടെ മരുന്ന് കുറിപ്പടി എടിഎമ്മിൽ സ്കാൻ ചെയ്ത ശേഷമായിരിക്കും അതാത് മരുന്നുകൾ രോഗികൾക്ക് ലഭിക്കുക. കൂടാതെ ഫോൺ കോൾ വഴിയും മെഷീനിൽ നിന്ന് മരുന്ന് ലഭിക്കും. ഇതിനായി രോഗവിവരം ഡോക്ടറെ ഫോണിൽ വിളിച്ച് ബോധ്യപ്പെടുത്തുക. രോഗിക്ക് നൽകേണ്ട മരുന്നിന്റെ വിശദാംശങ്ങൾ മെഷീനുമായി ബന്ധപ്പെടുത്തിയ കമ്പ്യൂട്ടർ വഴി ഡോക്ടർ നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള മെഷീനിൽ നിന്ന് രോഗിക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് സ്വീകരിക്കാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കാണാൻ നേരിട്ട് പോകാതെ തന്നെ മരുന്നുകൾ ആവശ്യക്കാരുടെ കൈകളിലേക്ക് എത്താൻ കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി മുതൽക്കൂട്ടാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളെയാണ് മോദി സർക്കാർ പ്രധാനമായും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഗ്രാമപ്രദേശങ്ങളിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സമീപത്താകും മരുന്ന് ലഭ്യമാക്കുന്ന മെഷീൻ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായാണ് മരുന്നുകൾ ലഭിക്കുക. ആശുപത്രികളിൽ തീർന്നുപോയ മരുന്നുകൾ സാധാരണ ജനങ്ങൾ വലിയ വില കൊടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ്. എന്നാൽ എടിഎം സ്ഥാപിക്കുന്നതോടെ ജനങ്ങൾക്ക് പണം ചെലവാക്കാതെ ആശ്വസിക്കാം. ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് എഡി ടൈം മെഡിസിൻസ് മെഷീൻ സ്ഥാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.